ഇവിടെ രണ്ട് വിഷയം ശ്രീ ശശീന്ദ്രൻ ഉന്നയിച്ചു മൂന്നാമതൊന്നുകൂടി പടക്കളത്തിൽ സിറ്റിംഗ് എം എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാറുണ്ട് ഇവിടുത്തെ സിറ്റിംഗ് എം എന്ന് പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധിയാണ് ദേശീയ നേതാവാണ് ഇത്തവണ നിങ്ങളും മത്സരിപ്പിക്കുന്ന സി ദേശീയ നേതാവ് അനിൽ രാജെയാണ് ഏത് നിലയ്ക്കാണ് മണ്ഡലത്തിന് സിറ്റിംഗ് എം ഗുണപരമായി മാറിയിട്ടുണ്ടോ ഇല്ലയോ കാഴ്ചപ്പാട് എന്താണ് ഒപ്പം അദ്ദേഹം ആരോപിച്ച രണ്ട് വിഷയങ്ങളും ഇനി കേരളത്തിന്റെ കാര്യം എടുക്കുക നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണെന്നുള്ള അവാർഡ് നൽകിയത് ഒന്നും വിഷയം ഇനി ജോലിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മുഖാന്തരം ജോലി നൽകിയുള്ള സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ് ജനസംഖ്യയേക്കാൾ മറ്റു സംസ്ഥാനത്തേക്കാൾ ജനസംഖ്യ കുറവുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതും കേന്ദ്ര ഗവൺമെൻ്റെ കണക്കാണല്ലോ ഞങ്ങൾ പറയുന്നതല്ലല്ലോ അപ്പോൾ അതിലൊന്നും ഒരു തർക്കം അങ്ങോട്ടും കൂടി ഉന്നയിക്കേണ്ട ഈ ഗവൺമെൻറ് നല്ലപോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നല്ലപോലെ നടത്തുന്നുണ്ട് അതിനെ രാഷ്ട്രീയ വിവേചനം വെച്ച് തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചു കൊണ്ടിരുന്നത് ബി ജെ പിയുടെ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീംകോടതി ഇപ്പോൾ പറഞ്ഞല്ലോ കാര്യം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അവസാനം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ധനസഹായം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി യാതൊരു സംശയവും ഇല്ലാത്ത വിധിപ്പ് പ്രഖ്യാപിച്ചു